ശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ചാ നമ്മുടെ ആവശ്യം പരിശുദ്ധ സവിശേഷം. ആ ദിവസങ്ങളിൽ തന്നെ മറിയം എഴുന്നേറ്റ് യുവതയായ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖരിയാളെ വീട്ടിൽ പ്രവേശിച്ച് എലീശുവയെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം എലീശുവ കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. എലീശുവ പരിശുദ്ധനാൽ പൂരിതയായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാൻ ഞാൻ ആര്? എന്തെന്നാണിതാ നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് തന്നോട് അരുൾ ചെയ്ത വാക്ക് പൂർത്തീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീത. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ഉള്ളം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തന്റെ കരുണയുണ്ടായിരിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തരെ സിംഹാസനങ്ങളിന് താഴെയിറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്തതുപോലെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. മറിയം പിതാവായ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഈശോയെ ഏറ്റുവാങ്ങിയെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനെയും അനുഗ്രഹമായി മാറി. അടയാളമായി അവളോട് പറഞ്ഞിരുന്നു, വാർദ്ധക്യത്തിൽ നിന്റെ ഇളയമ്മയായ യേശുവ ഗർഭം ധരിച്ച ഒരു പുത്രൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇത് അവർക്ക് 6 മാസമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന്റെ മുൻപിൽ അവൾ എളിമയോടുകൂടി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് മുഴുവൻ എന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ പൂർണത എന്നിൽ നിറവേറിക്കൊള്ളട്ടെ. അവൾ ദാസിയായി. ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർക്കുന്ന ദൈവം, അഹങ്കാരികളെ താഴെയിറക്കുന്നവൻ, ചിതറിക്കുന്നവൻ, എളിവരെ ഉയർത്തുന്ന ദൈവം. ഈശോയെ സംവഹിക്കുവാൻ അവൾക്ക് സാധിച്ചുവെങ്കിൽ, ഈശോയെ സംവഹിച്ച് തൻ്റെ പ്രിയപുത്രന് വഴികാട്ടിയായി പാതയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട സ്നാപകനെ ജന്മപാപത്തിൻ്റെ കറകളിൽ നിന്ന് മോചനം നൽകുവാൻ തൻ്റെ ഉദരത്തിൽ വഹിച്ച യേശുവുമായിട്ടുള്ള യാത്ര, ദൈവത്തിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് എന്ന് പരിശുദ്ധാത്മാവ് എലീശുവയുടെ വിളംബരം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാണ് എലീശുവ നിറയുന്നത് എല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കി. ഇവരിൽ നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമ്മളിൽ നിന്നിരിക്കുന്നവർ ഓരോരുത്തരും, മറിയത്തെ സ്നേഹിക്കുന്നവരും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരും,
വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അമ്മയുടെ അടിയിലിരിക്കുവാൻ, അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, കഠിന ഭാവികളുടെ മാനസാന്തരങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു വിശേഷവുമില്ല, ഞാൻ മടുത്തു എന്ന് മക്കളെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ പറയുന്നവർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രക്ത കണ്ണീരോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് ദൈവവിധാന മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഫലിക്കും. ഇനി തിരുനാൾ ആഘോഷിക്കുവാനും നിശ്ചയിക്കുവാനും ഈ ബുധനാഴ്ച നമുക്ക് കൃപ തന്നതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ജൂലൈ 13 ഈ ബുധനാഴ്ച ആയതിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നന്ദിയിരിക്കുന്നവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹീതരാകട്ടെ. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഇന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് കർത്താവ് സാധിക്കട്ടെ. നേർച്ചകൾ നേർന്ന് നേർച്ച കൊണ്ടുവന്നവരെയും എല്ലാം സമർപ്പിക്കുന്നു. 15 വർഷമായി ദീപികയുടെ മരിയ ഭവനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ദൈവകൃപ ചോദിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആദ്യത്തെ കുർബാനയിൽ സംബന്ധിച്ചവർ തുടങ്ങി ഭവനം ആശ്രയിച്ചപ്പോൾ വന്നിരുന്നവർ തുടങ്ങി ഇന്നുവരെ ഇവിടെ വന്നിട്ടുള്ള സകലരും ദീപികയുടെ മാതാവിനാൽ റോസാമരിയ മിസ്റ്റിക്കായുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഈ ബലിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ അത്ഭുതകരമായ വിധത്തിൽ രോഗത്തിൻ്റെ ബന്ധനത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാറാ രോഗങ്ങൾ, തിന്മകൾ, ജോലി നഷ്ടപ്പെട്ടവർ, സകല നിയോഗങ്ങളെയും, നഷ്ടപ്പെട്ട ജോലി, തിരികെ വീണ്ടും ജോലിസ്ഥലത്തേക്ക് പോകുന്നവർ, വിസ എടുത്ത് പോകുന്നവർ, വിസിറ്റിംഗ് വിസയിൽ പോകുന്നവർ എല്ലാവർക്കും ജോലി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് വിശുദ്ധ ദൈവമാതാവിൻ്റെ ബഹുമാനാർത്ഥം തിരുസഭ ഈ ദിവസത്തിൽ എല്ലായിടത്തും പ്രാർത്ഥിക്കുമ്പോൾ അത്രത്തോളം തീക്ഷ്ണതയോടെ കൃപയോടുകൂടി ദൈവജനം വിശ്വാസികൾ മാതാവിനെ ആദരിക്കുന്നുണ്ട്. അവരോടൊപ്പം ആരുടെയൊക്കെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു? ഇബ്രാഹിമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പ്രാർത്ഥന സ്വീകരിച്ച മോശ പ്രാർത്ഥിച്ചപ്പോൾ, ഞാനവരെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, നശിപ്പിക്കരുത്, നശിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് നീ അവരെ ശിക്ഷിക്കുന്നെങ്കിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിന് വെട്ടിക്കളഞ്ഞേക്കൂ. എന്നോട് നയിക്കാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന ഈ ജനത്തെ നീ ശിക്ഷിച്ച് വിധിക്കാൻ പോവുകയാണെങ്കിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞേക്കൂ. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ച മോശയോടൊപ്പം അതുപോലെ വിശുദ്ധർ ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടു. അവരോടൊപ്പം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ മരിയ ഭവനത്തിൽ ഈ അമ്മാവസ്ഥാന കേന്ദ്രത്തിൽ വരുന്ന സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ചുറ്റുപാട് വസിക്കുന്നവർക്ക് ഈ ദേശം മുഴുവനും, ഈ ദേശം മുഴുവനും, ഈ ഭവനം, ഈ കേരളം മുഴുവനും, ഭാരതം മുഴുവനും ഈ മരിയ ഭവന അമ്മാവസ്ഥാന കേന്ദ്രം ഒരു അനുഗ്രഹമാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥതയിൽ ദീപികാരുണ്യ യേശുവിൻ്റെ അനുഗ്രഹം, അമ്മ സംവഹിക്കുന്ന ദീപികാരുണ്യം അമ്മയിലൂടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനം ഉണ്ടാകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.